നല്ലൊരു ശതമാനം ആൾക്കാർക്കും സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെ നല്ലതുപോലെ ഗാർലിക് എക്സ്ട്രാക്ട്സ് കുറയ്ക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പലതരത്തിലുള്ള ഭക്ഷണങ്ങളിലും ഗാർലിക് നല്ലതുപോലെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മാക്സിമം കിട്ടുകയും ചെയ്യും. പലരും ഗാർലിക് കഴിക്കുന്നത് ശരിയായ രീതിയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ബെനിഫിറ്റ്സ് പലർക്കും കിട്ടുന്നുണ്ടാവില്ല. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. ഒരു സൂപ്പർ ഫുഡായ ഗാർലിക് അഥവാ വെളുത്തുള്ളിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഗാർലിക് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആയിട്ടോ ഒക്കെ തന്നെയാണ്. അതുകൂടാതെ ഇത് ബ്രെയിൻ ഫംഗ്ഷന് നല്ലതാണ്, അതുപോലെ തന്നെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ ഞാനൊരു 5 മേജർ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഗാർലിക് പറയാം. ഫസ്റ്റ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം. അതിറോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളിൽ പ്ലാക്ക് പോലെ അടിയുന്ന കൊഴുപ്പടിയുന്ന ഒരവസ്ഥയെ നീക്കം ചെയ്യുന്നതിന് ഗാർലിക് വളരെ ബെനിഫിഷ്യൽ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിന് പണ്ട് കാലത്ത് ഈ ഒരു ഗാർലിക് പലരും ഉപയോഗിച്ചിരുന്ന ആ ഒരു കാര്യം കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പലരും വളരെ പണ്ട് ഈ ഗാർലിക് ഉപയോഗിച്ചിരുന്നത് പ്ലാക്ക് റിമൂവലിന് വേണ്ടിയും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ് ഈവൻ മമ്മിഫിക്കേഷൻ്റെ പ്രോസസ്സിന് വേണ്ടി, അതായത് കേടുവരാതിരിക്കാനൊക്കെ തന്നെ ഗാർലിക്സ് ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിറോസ്ക്ലിറോസിസ് അതുപോലെ ഹൈപ്പർ ലിപ്പിഡീമിയ അമിതമായ കൊളസ്ട്രോൾ ലെവൽസിനെ നിയന്ത്രിക്കുന്നതിന് ഗാർലിക് വളരെ നല്ലതാണ്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഗാർലിക് എക്സ്ട്രാക്ട്സ് കൊടുത്ത് നടത്തിയ പഠനങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെ നല്ലതുപോലെ ഗാർലിക് എക്സ്ട്രാക്ട്സ് കുറയ്ക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈസ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഗാർലിക് സപ്ലിമെൻറ്റ്സ് നല്ലതുപോലെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെ സഹായിക്കുന്നത് ഡയലൈൽ സൾഫൈഡ് എന്ന ഒരു കോമ്പൗണ്ടാണ്. ഗാർലിക്കിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഒരു മണം, ഒരു പ്രത്യേക തരം ഒരു മണമുണ്ട്. അത് സൾഫർ കണ്ടൻറ്റ് ഗാർലിക്കിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രത്യേക തരം മണം വരുന്നത്. അപ്പോൾ ആ ഡയലൈൽ സൾഫൈഡാണ് ഈ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ റിലീവ് ചെയ്യുന്നതിന്. അതുപോലെ അലിസിൻ എന്ന വേറൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് രണ്ടുമാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്നത്. രണ്ടാമതായിട്ട് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിലെടുത്തു പറയേണ്ടത് ഡീജനറേറ്റീവ് ബ്രെയിൻ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഡിമെൻഷ്യ, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ പാർക്കിൻസണിസമോ അൾസീമേഴ്സ് ഡിസീസസോ, അങ്ങനെ നമ്മുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീ കോശങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളെയൊക്കെ നല്ലതുപോലെ ചെറുക്കുന്നതിന് ഗാർലിക്കിന് കഴിയുമെന്നാണ് പറയുന്നത്. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഗാർലിക് ബെസ്റ്റാണ്. 3, ഗട്ട് റിലേറ്റഡ് ആയിട്ട്. അത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എല്ലാ പലതരത്തിലുള്ള ഭക്ഷണങ്ങളിലും ഗാർലിക് നല്ലതുപോലെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മാക്സിമം കിട്ടുകയും ചെയ്യും. ഗാർലിക്സ് നല്ല ഒരു പ്രീബയോട്ടിക് അഥവാ കുടലിലെ നല്ല ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രൈമറി ഘടകമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൈജഷനെ നല്ലതുപോലെ സഹായിക്കുന്നതിനും കുടലിലെ സെക്രീഷൻസിനെ നല്ലതുപോലെ എൻഹാൻസ് ചെയ്യുന്നതിനും അബ്സോർപ്ഷനെ സഹായിക്കുന്നതിനും ഒക്കെ തന്നെ ഗാർലിക് നല്ല ഒരു നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നല്ല ഒരു കോമ്പൗണ്ടാണ്. ഇനി 4, ഇതിന് നല്ല ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇൻഫെക്ഷൻസിനെ ചെറുക്കുന്നതിന് ഗാർലിക്കിന് നല്ലതുപോലെ കഴിയും എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയുള്ള ഒരു സൾഫർ കോമ്പൗണ്ടാണ് ഇതിന് സഹായിക്കുന്നത്. 5, ബ്ലഡ് ഷുഗർ ലെവൽസിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഗാർലിക്കിന് നല്ല ഒരു പങ്കുണ്ട്. 6, ബ്ലഡ് പ്യൂരിഫയർ, ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതിനും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തുന്നതിനും ഗാർലിക് എക്സ്ട്രാക്ട്സ് ഏറ്റവും ബെനിഫിഷ്യൽ ആണ് എന്നാണ് പറയുന്നത്. ഇത്രയും ബെസ്റ്റായിട്ടുള്ള ഗാർലിക്സ് ഒരു സൂപ്പർ ഫുഡ് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു ബെസ്റ്റ് ഫുഡായിട്ട് പറഞ്ഞെങ്കിലും പലരും ഗാർലിക് കഴിക്കുന്നത് ശരിയായ രീതിയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ബെനിഫിറ്റ്സ് പലർക്കും കിട്ടുന്നുണ്ടാവില്ല. ഏറ്റവും ബെസ്റ്റായിട്ട് ഗാർലിക് കഴിക്കാവുന്നത് അത് റോ ഫോമിൽ തന്നെയാണ്. പച്ചയ്ക്ക് 2-3 അല്ലി ഗാർലിക് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ അതിന് കുറച്ചൊരു പഞ്ചൻറ്റ് സ്മെൽ ടേസ്റ്റ്, ചിലർക്ക് അത് കഴിക്കുമ്പോൾ ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാവർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആയിക്കൊള്ളണമെന്നില്ല. കഴിക്കാവുന്നവർക്ക് അത് ആ രീതിയിൽ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാത്തവർക്ക് അത് കഴിക്കാൻ ഉള്ള മെത്തേഡ് അതിനെ
കട്ട് ചെയ്തോ അല്ലെങ്കിൽ സ്മാഷ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ടോ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗാർലിക് കട്ട് ചെയ്ത ഉടനെ അത് ചൂടാക്കിയാൽ അലിസിൻ എന്ന ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഗാർലിക്കിലെ ഒരു കമ്പോണൻറ്റിന് അതിൻ്റെ പ്രോപ്പർട്ടി കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കതെങ്ങനെ ഉപയോഗിക്കാം? ഗാർലിക് ക്രഷ് ചെയ്തോ സ്മാഷ് ചെയ്തോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ വെച്ച് കുറച്ച് സമയത്തിന് ശേഷം മാത്രം ചൂടാക്കുക. മിനിമം ഓഫ് ഒരു 10 മിനിറ്റ്സ് നിങ്ങളത് വെക്കുകയാണെങ്കിൽ ഈ അലിസിൻ്റെ പ്രോപ്പർട്ടി ആ ഗാർലിക്കിന് റീഗെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കട്ട് ചെയ്ത് ഉടനെ ചൂടാക്കുമ്പോൾ അലിസിൻ എന്ന കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി മുഴുവനായ രീതിയിൽ കിട്ടുകയില്ല. അതുകൊണ്ട് കട്ട് ചെയ്ത് 10 or 15 മിനിറ്റിന് ശേഷം അതിനെ ഒരു മോഡറേറ്റ് ലെവലിൽ ഹീറ്റ് ചെയ്താലും അതിൻ്റെ മാക്സിമം പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗാർലിക്കിനെ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് എത്ര കഴിക്കാം ഒരു ദിവസം? പച്ച കഴിക്കുകയാണെങ്കിൽ 2 or 3 അല്ലി തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. അല്ലാതെ കറികളിൽ ആഡ് ചെയ്തിട്ടുള്ള ഗാർലിക് ഏതൊരളവിലാണെങ്കിലും അതിൽ നിങ്ങളുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാവുന്ന ഒരു അളവിൽ തന്നെ അതുണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം. ഇനി ഇത് തീരെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഗാർലിക് കഴിക്കുന്നതാണ് നല്ലത്. അത് കൂടുതലായും ബ്ലഡ് തിന്നേഴ്സ് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ ബ്രെയിനിന് സ്ട്രോക്ക് വന്ന വ്യക്തികളൊക്കെ തന്നെ ബ്ലഡ് തിന്നേഴ്സ് അതായത് ബ്ലഡിനെ നേർപ്പിക്കുന്ന കട്ടിയാവാതിരിക്കാൻ വേണ്ടി നേർപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഡോക്ടറുടെ നിർദ്ദേശത്തോടുകൂടി മാത്രം ഇത്തരത്തിൽ അധികമായ ഗാർലിക് കഴിക്കുന്നത് അവർ ആ നിർദ്ദേശത്തോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ആസിഡിറ്റി കൂടുതലായിട്ടുള്ള വ്യക്തികൾ GERD പോലെയുള്ള അസുഖങ്ങൾ ഒക്കെയുള്ള വ്യക്തികൾ ഗാർലിക് കഴിക്കുന്നത് ഒരു മോഡറേറ്റ് അളവിലാക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ ഒരു സൂപ്പർ ഫുഡായ ഗാർലിക്കിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങളെല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.